Good morning, students. In our last class, we studied the lesson 27 from the GK textbook, Owner's Board. Today we are going to study the 28th lesson from your textbook, Martial Arts. Martial arts padikkunnavar aarengilum undo padikkathavar aarengilum undo nu chodikkunnayirikkum alle ippo martial arts nu parayunnathu endha ningal uddeshikkunnathu ippo taekwondo karate kalari ile kore kalagal ningal abhyasikkarunnu appo idakke martial arts aanu appo endaanu ee oro rajyathe oro arts form ne kurichu oro arts form ne kurichu nan parayittundu namukku nokka edakke rajyathe edakke arts form aanu upayogikkunnathu endinaanu avaru upayogichunnathu ennu parayikkunnathu. The term martial arts suggests acts of mass, the Roman god of war. In modern times, these arts have been more popular in the East than in Rome. They are practiced for various reasons: self-defense, military and law enforcement, physical fitness, mental and spiritual development, as well as എന്തിനാണ് പഴയ കാലത്ത് ഈ റോമൻ ഗോഡ് ഓഫ് വാർ റോമൻ ഗോഡിന്റെ പേരിലാണ് ഇത് ആർട്സ് ഓഫ് മാർസ് എന്ന് പറയുന്നത് എന്തിനാണ് മാർഷൽ ആർട്സ് ആർട്സ് ഓഫ് മാർസ് അപ്പൊ ഇത് പണ്ട് കാലത്ത് ഓരോ രാജ്യങ്ങളിലും അവർ അഭ്യസിച്ചിരുന്നത് എന്തിനാണ് അതായത് അവരുടെ സെൽഫ് ഡിഫെൻസിന് സ്വയം പ്രതിരോധിക്കാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ട് യുദ്ധരംഗങ്ങളിൽ അതുപോലെ നിയമ സംരക്ഷണത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് മാർഷൽ ആർട്സ് എല്ലാവരും അവിടെ അഭ്യസിച്ചിരുന്നത് ഐഡന്റിഫൈ ദീസ് മാർഷൽ ആർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലൂസ് ഗിവൻ ബിലോ പിന്നെ ചില മാർഷൽ ആർട്സ് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു സമയം പോക്കിന് ഒരു വിനോദമായിട്ടും അവര് അതിൽ പങ്കെടുത്തിരുന്നു അപ്പോ ഇത് നമുക്ക് താഴെ കുറച്ച് മാർഷൽ ആർട്സ് ഫോംസ് കൊടുത്തിട്ടുണ്ട് അത് ഏതാണ് എന്ന് നമ്മൾ ക്ലൂസ് നിന്ന് തിരിച്ചറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് A modern Japanese martial art, which literally means gentle way. The opponent is subdued using a pin, a joint lock, or a choke. It is now an Olympic sport. So, modern Japanese martial arts aanu. Idile idinte artham ennu parayunnathu gentle way ennaanu. Ee martial arts inte peru gentle way ennaanu ariyappedunnu meaning. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ഇതിപ്പോ നമ്മുടെ ഇത് ഒളിമ്പിക് സ്പോർട്സ് ഇവന്റ് ആയിട്ട് ഇവര് കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഏതാണതെന്നാണ് ഏതാണ് ജുജിത്സു ഏതാ ജുജിത്സു ആ മാർഷൽ ആർട്ട് ഫോമിന്റെ പേരാണ് ജുജിത്സു സെക്കൻഡ് വൺ എ മാർഷൽ ആർട്ട് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ കൊറിയ ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫാസ്റ്റ് ഹൈ ആൻഡ് സ്പിന്നിങ് കിക്സ് ഓൾസോ ആൻഡ് ഒളിമ്പിക് സ്പോർട്സ് രണ്ടാമത്തെ മാർഷൽ ആർട്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് ഒറിജിനേറ്റഡ് ഫ്രം കൊറിയ എവിടെയാണ് ഇതിന്റെ ഉത്ഭവം കൊറിയയിലാണ് ഇത് എന്താണ് തിക്ക് ഹൈ ഫാസ്റ്റ് ആൻഡ് സ്പിന്നിങ് കിക്സ് ഓൾസോ ആൻഡ് ഒളിമ്പിക് സ്പോർട്സ് ഇപ്പോൾ ഇത് ഒരു ഒളിമ്പിക് സ്പോർട്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രചാരത്തിൽ അതായത് ഇപ്പോൾ ഒളിമ്പിക് സ്പോർട്സ് ഇവന്റ് ആണ് ഈ കൊറിയയിൽ ഉത്ഭവിച്ച ഇതും ആൻസർ തായ്ക്കോണ്ട ഏതാണ് തായ്ക്കോണ്ട പഠിക്കാറുണ്ടല്ലോ കരാട്ടയും തായ്ക്കോണ്ടയും ഒക്കെ പഠിക്കാറുണ്ട് അപ്പോ രണ്ടാമത് തായ്ക്കോണ്ട തേർഡ് വൺ എ ജാപ്പനീസ് ഫോം ഓഫ് ഫെൻസിംഗ് വിത്ത് ബാംബൂ സ്റ്റിക്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ആർമർ ദ വേർഡ് ലിറ്ററലി മീൻസ് സ്വോർഡ് വേ ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ഡ്യൂറിംഗ് ദ 1940s ആൻഡ് ദ 1950s അപ്പോ എ ജാപ്പനീസ് form of fencing with bamboo sticks Japanese form of fencing with bamboo sticks and protective armor the word literally means sword bay the word means sword bay ഏതാണ് 1940s 1950s ഒക്കെ ആണ് ഇത് കൂടുതൽ പ്രചാരത്തിൽ ഇരുന്നത് ഏതാണ് കെൻഡോ ഏതാണ് വാക്ക് കെൻഡോ K E N D O കെൻഡോ Then fourth one, a traditional martial art form, art from Japan. It uses gentle but efficient methods like throwing, spinning, and joint locking to neutralize.
neutralize the opponent. Answer, judo. Once again, listen the fourth session. A traditional martial art from Japan. Traditional art from Japan. It uses gentle but efficient methods like throwing, pinning, and joint locking to neutralize the opponent. Answer, judo. Fifth one. It is an ancient Chinese martial art made popular by Shaolin monks. Shaolin sannyasimare chinakare kurichu nammal ketittundalle cinemalokke kandittundu. Appo Shaolin monks, it was used for self defense. Adu avaru upayogichathu self defense nu vendittanu. Hunting and warfare. Self defense, hunting and warfare. Answer, kung fu. Nammal sadharana ippo ഇവിടെയൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. തായ്ക്വോണ്ട, കുംഫു, അല്ലെ, കരാട്ടെ. അതിന്റെ നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, എ ഫോം ഓഫ് സെൽഫ് ഡിഫെൻസ്. ദ വേർഡ് ലിറ്ററലി മീൻസ് ദ വേ ഓഫ് യൂണിഫൈങ് വിത്ത് ലൈഫ് എനർജി ഓർ ദ വേ ഓഫ് ഹാർമോണിയസ് സ്പിരിറ്റ് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ജുജിത്സു ആൻഡ് കരാട്ടെ ടെക്നിക്സ്. ഇപ്പോ ജുജിത്സു എന്താണ് നമ്മള് കഴിഞ്ഞ ഇപ്പോ ഇതിനകത്ത് തന്നെ പറഞ്ഞായിരുന്നു. എത്രാമത്തായിരുന്നു ജുജിത്സു? ഫസ്റ്റ് വൺ. ആ ജുജിത്സുവിന്റെയും എന്താണ് കോമ്പിനേഷൻ ഓഫ് ജുജിത്സു ആൻഡ് കരാട്ടെ ടെക്നിക്സ്. കരാട്ടെ ടെക്നിക് കൂടി കോമ്പിനേറ്റ് ചെയ്തുകൊണ്ട് രണ്ടും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ആർട്ട് ഫോമാണ്, സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദ വേ മീൻസ് അതിന്റെ പേര്, അതിന്റെ പേരിന്റെ അർത്ഥം ദ വേ ഓഫ് യൂണിഫൈങ് ലൈഫ് എനർജി ഓർ ദ വേ ഓഫ് ഹാർമോണിയസ് സ്പിരിറ്റ്. ആൻസർ ഏതാണ്? ഏതാൻസർ? ഐക്കിഡോ. ഏതാണ്? ഐക്കിഡോ. നെക്സ്റ്റ് സിക്സ്ത് സെവൻത് വൺ. എ മാർഷൽ ആർട്ട് വിച്ച് ലിറ്ററലി മീൻസ് എം ജി ഹാൻഡ് ഒറിജിനലി പ്രാക്ടീസ്ഡ് ബൈ സെൻ മങ്ക്സ് ഇൻ ചൈന. നേരത്തെ പറഞ്ഞു ഷാവോലിൻ മങ്ക്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ ചൈനയിലെ വേറൊരു ഭാഗം സന്യാസിമാരാണ് സെൻ മങ്ക്സ്. In China, the exponents of this martial arts are given belts of different colors to signify different level of experience. അത് നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ചെയ്യാറുണ്ട്. എന്താണ് കരാട്ടെ? ഓരോ ബെൽറ്റ് അല്ലെ, എന്താ നമ്മൾ യെല്ലോ ബെൽറ്റ് അല്ലെ, കരാട്ടെ പഠിക്കുന്നവർക്കറിയാം യെല്ലോ ബെൽറ്റ്, പിന്നെ ഗ്രീൻ അല്ലെ. അപ്പോൾ ഓരോ ബെൽറ്റ് ബ്രൗൺ ബെൽറ്റ് മാറുന്നതനുസരിച്ച് കരാട്ടയിൽ അവരിപ്പോ നമ്മൾ ക്ലാസ് കഴിഞ്ഞ കിട്ടുന്നത് പോലെ കരാട്ട. അപ്പോൾ അതനുസരിച്ച് ക്ലാസ്സിൽ മുന്നോട്ട് ഓരോ കയറ്റം ഓരോ പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് അത് സെൻ മങ്സ് ഇൻ ചൈന, മറ്റേത് ഷാവോലിൻ മങ്സ് ആണ്. ഇത് സെൻ മങ്സ് അല്ലെ, ചൈനയിലെ സെൻ മങ്സിനിടയിൽ അവർ ഡിഫൻസിന് വേണ്ടി പഠിച്ചിരുന്ന ഒരു ഇതാണ്, ഇവന്റ് ആണ്. ഏതാണ്? ഡിഫറെന്റ് കളേഴ്സ് ടു സിഗ്നിഫൈ ഡിഫറെന്റ് ലെവൽസ് ഓഫ് എക്സ്പീരിയൻസ്. ആ ബെൽറ്റ് അവരുടെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് കാണിക്കുന്നതാണ് ഓരോ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബെൽറ്റുകൾ. അത് കരാട്ടെ. എയ്ത്ത് വൺ, എ ഫുൾ കോണ്ടാക്ട് സ്പോർട്ട് ഇൻവോൾവ്സ് കിക്കിംഗ് ആൻഡ് ബോക്സിംഗ്. എ ഫുൾ കോണ്ടാക്ട് സ്പോർട്ട് ഇൻവോൾവ്സ് കിക്കിംഗ് ആൻഡ് ബോക്സിംഗ്. ആ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. പിന്നെ എന്താ ബോക്സിംഗിന്റെ ചാനൽ തന്നെയുണ്ടല്ലേ, കിക്ക് ബോക്സിംഗ്. അപ്പോ ആൻസർ കിക്ക് ബോക്സിംഗ്. അത് നിങ്ങൾ സാധാരണ കാണാം. ബോയ്സ് പ്രത്യേകിച്ച് ഇതിൽ ഭയങ്കര ഫാൻസ് ആണ്. കാരണം ഓരോ ഇടിക്കാരന്മാരുടെയും പേര് നന്നായിട്ട് മനഃപ്പാടമാക്കി വെച്ചിരിക്കാറുണ്ട്. ഈ ഇതാണ് ഈ ബോക്സിംഗ്, അതിന്റെ സെപ്പറേറ്റ് ചാനൽ തന്നെയുണ്ട്. അത് വെച്ചിട്ട് കാണുന്നവരാണല്ലോ അല്ലെ, കിക്ക് ബോക്സിംഗ്. അപ്പോ എ ഫുൾ കോണ്ടാക്ട് സ്പോർട്ട് ഇൻവോൾവ്സ് കിക്കിംഗ് ആൻഡ് ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്. നെക്സ്റ്റ് വൺ, ഒരു പാരഗ്രാഫ് ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയേ. A samurai is a professional warrior belonging to military nobility, an officer caste of medieval and early modern Japan. A samurai is well trained in the art of sword fighting. Wall fight le samurai nu parayunnathu wall fight le ethum agraganiyayittulla aalaanu. Eda edinaanu? A samurai is professional warrior, porali aanu. Belonging to military nobility and official caste of medieval and early modern in Japan. ജപ്പാനിലാണ് ഈ സാമ്രാജ്, ജപ്പാനിലെയാണ് സാമ്രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവരെങ്ങനെയാണ് വാൾപ്പയറ്റിൽ ഏറ്റവും കൂടുതൽ പാഠവും കഴിവുമുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളെയാണ് ഈ സാമ്രാജ് എന്ന് പറയുന്നത്. ജാപ്പനീസ് ആണ്.
ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങള് ഈ പാഠം ഈ 28th പേജിലെ 28th ലെസൺ മാർഷൽ ആർട്സ് പേജ് നമ്പർ 34 ആൻഡ് 35 അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഫസ്റ്റ് വൺ ആൻസർ ജുജിത്സു സെക്കൻഡ് വൺ തായ്ക്കൊണ്ട തേർഡ് വൺ കെൻഡോ ഫോർത്ത് വൺ ജൂഡോ ഫിഫ്ത് വൺ കുംഫു സിക്സ്ത് വൺ ഐക്കിഡോ സെവൻത് വൺ കരാട്ടെ എയ്ത്ത് വൺ കിക്ക് ബോക്സിംഗ് ഇത്രയും സ്പോർട്സ് ഇവൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക നിങ്ങളുടെ നോട്ടിലേക്ക് അതിൻ്റെ ഓരോ ചിലതിൻ്റെയൊക്കെ മീനിങ്സ് വേർഡ്സിൻ്റെ മീനിങ്സ് ഇന്നതാണ് കൊടുത്തിട്ടുണ്ട് അതും കൂടെ വായിക്കണം ഏത് രാജ്യത്താണ് ഒറിജിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കാം ഓക്കെ ടുഡേ ബി ക്ലാസ് താങ്ക് യു